എന്തോ വലിയ പാതകം ചെയ്യുന്നതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീ ഇന്നലെ മുതൽ അത് പത്തനംതിട്ടയിൽ നേരത്തെ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിച്ച മംഗള കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി വിമിത ബാബു അവര് പരാജയപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ കേരളത്തിലെ ഒരു സ്റ്റാർ ആയിരുന്നു. അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം വാർത്തയൊക്കെ നൽകിയ ഒരു നല്ല പ്രചരണ തന്ത്രങ്ങളും നല്ല പോസ്റ്ററുകളും ഒക്കെയായി വ്യത്യസ്തമായ പോസ്റ്ററുകളും ഒക്കെയായി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി നിന്ന ആ ഒരു സ്ത്രീക്ക് എതിരെ ഉയർന്ന ഒരു ആരോപണം സാമ്പത്തിക ആരോപണമാണ്. ആ സാമ്പത്തിക ആരോപണത്തിന്റെ പേരിൽ അവരെ അങ്ങ് കൊല്ലാക്കൊല ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കൊലപാതകികളോട് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം. എന്തോ മഹത്തായ ഒരു കണ്ടുപിടുത്തം ഈ ആളുകളൊക്കെ നടത്തി ഒരു ഒരു പ്രതിയെ ഞങ്ങൾ ഇതാ തൊലി നിർത്തിയിരിക്കുന്നു എന്നുള്ള നിലയിലാണ്. എന്തൊരു മോശമായ അവസ്ഥയാണ്. ഇതൊന്നും ഒരു സാമ്പത്തിക ആരോപണമാണിത്. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി ചെന്നതിന്റെ ഒരു അതിന്റെ പിന്നാമ്പുറം എന്താണെന്ന് നമുക്കറിയില്ല. അവര് ഒരാൾക്ക് ഒരു പ്രവാസം രണ്ടുപേർക്കും രണ്ടു വർഷമുണ്ട്. ഇപ്പൊ പണം കൊടുക്കാനില്ല എന്നൊന്നും ഇവരും പറയുന്നില്ല കേട്ടോ. അത് അതിനകത്തുണ്ട്. പക്ഷെ ആ പണം എന്ന് പറയുന്നത് പണം വാങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അവർ പറയുന്നുണ്ട്. പണം എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മറ്റ് കമ്മീഷൻ ഇനത്തിൽ നൽകിയത് ഇതൊക്കെ വ്യക്തികൾ തമ്മിൽ നടക്കുന്ന ചില സാമ്പത്തിക ഇടപാടുകൾ. അവര് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തെറ്റുമ്പോൾ ഉടനെ അതൊരു വലിയ കഥയായി കൊണ്ടുവരുന്നു. ഇവരൊരു പൊളിറ്റിക്കൽ ഫിഗർ ആയതുകൊണ്ട് സ്വാഭാവികമായി അതിനെ ഒരു വലിയ വാർത്തയാക്കുന്നു. കാരണം ഇതിനകത്തൊരു അസൂയയുടെ എലമെന്റ് ഉണ്ട്, കൃത്യമായുണ്ട്. ഒന്ന് അവർ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി വളരെ പെട്ടെന്ന് അവരുടെ പോസ്റ്ററുകൾ ആ നിലയിലേക്ക് അവരുടെ കാര്യം അവർ ജയിച്ചില്ല എങ്കിൽ പോലും അവർ ഒരു ഒരു സ്റ്റാർ ആയിരുന്നു, ഒരു ഫിഗറായിട്ട് തന്നെ ആ നിലയിൽ അത് വന്നു. രണ്ട്, അവര് വളരെ സജീവമായി ഇപ്പോഴും അവിടെ പ്രാദേശികമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പല അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ. അപ്പോ അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോ ഇന്നലെ സോഷ്യൽ മീഡിയയിലൊക്കെ വേറൊരു തരത്തിലുണ്ട്, ആറന്മുളയിലൊക്കെ അടുത്ത തവണ യു ഡി എഫിന് പരിഗണിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ വരെ അവർ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ പ്രാദേശികമായി നിറഞ്ഞു നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അപ്പൊ അവർക്കെതിരെ ഒരു ആയുധം കിട്ടുകയാണ്. അപ്പൊ അങ്ങ് വെട്ടി തള്ളുക എന്നുള്ളതാണ്. നമ്മള് എല്ലായിടത്തും ഇപ്പോൾ തിരിച്ചായാലും മറിച്ചായാലും ഒക്കെ സൈബർ ആക്രമണങ്ങളെ കുറിച്ച് പലവട്ടം നമ്മളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനൊരു ലിമിറ്റുണ്ട്, അത് മറികടന്ന് പോകാൻ പാടില്ല. ഇതൊരു വല്ലാത്ത രീതിയിലാണ്. വളർന്നു വരുന്ന ഒരു യുവതിയാണ്, അവര് ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവര് എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം അതിന് തുടങ്ങിയതിന് ശേഷമാണ് തിരുവല്ല ബാറിൽ അഡ്വക്കേറ്റായിട്ട് അവര് പ്രാക്ടീസ് തുടങ്ങിയതിന് ശേഷമായിരിക്കണം അവർ പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്. ഒരു അഭിഭാഷക എന്നുള്ള നിലയിൽ അപ്പുറം അവരൊരു പൊതുപ്രവർത്തകയായി അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അവരത് ആ രീതിയിലൊരു പ്രവർത്തനം അവർ നടത്തുന്നുണ്ട്. അവരുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനകത്ത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവർ കഴിഞ്ഞ പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഒക്കെ അവരൊത്തിരി കാര്യങ്ങളിൽ അവിടെ കാര്യങ്ങൾ സജീവമായി. അത് തന്നെയാണ് ഇതിനകത്തുള്ള പ്രശ്നവും. കാരണം ഒരാൾ വളരുന്നു എന്നുള്ളത് മാത്രമല്ല സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉള്ള സൈബർ പോരാളികള് സൈബർ ആക്രമണം. കോൺഗ്രസിൽ അത് സ്വാഭാവികം, അതിനെക്കുറിച്ച് നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആറന്മുളയിൽ മത്സരിക്കാൻ മോഹികളുടെ ഒരു വലിയ നിരയുണ്ട്. ജയിക്കുമോ തോക്കുമോ പ്രവർത്തനമോ ഒക്കെ വേറെയാണ്. അപ്പോൾ പ്രാദേശികമായി പിന്നെയും പ്രവർത്തിച്ചു നിൽക്കുന്ന ഒരാൾ ഇപ്പൊ ജില്ലാ പഞ്ചായത്തിൽ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവർ മടുത്ത് പിന്നെ വീട്ടിലേക്ക് കയറിയില്ല. അവർ അവിടെയൊക്കെയാണ് നമ്മൾ ഈ പൊതുപ്രവർത്തനത്തിനിറങ്ങുമ്പോൾ കാണുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസുകാരുടെ കാര്യത്തിൽ കാണുന്ന ഒരു ശീലം എന്താ, തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ച് സീറ്റ് ഒപ്പിക്കും, അതിനുശേഷം തോറ്റാലും ജയിച്ചാലും പിന്നെ വിളിയിൽ കാണത്തില്ല, പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പ്. നമ്മൾ ഈ ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന കോൺഗ്രസിൽ അതങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ സി ആർ മഹേഷ് തോറ്റിട്ട് ആ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് ആ ചെറുപ്പക്കാരൻ നടത്തിയ വലിയ വൻ ഭൂരിപക്ഷത്തിലുള്ള ജയം. അപ്പൊ അങ്ങനെയുള്ള മാതൃകകളുണ്ട്. അപ്പൊ ഇവരൊക്കെ അവിടെ നിന്ന് പണിയെടുക്കുകയാണ് പാർട്ടിയുടെ പരിപാടികളിൽ, ചെറുപ്പക്കാരല്ലേ, പാർട്ടിയുടെ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നു. ഒരു വനിത കോൺഗ്രസിൽ പത്തനംതിട്ടയിൽ നിന്ന് ഉയർന്നു വരാൻ ഉള്ള ഒരു സാധ്യത, അതൊക്കെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം പാർട്ടിക്കകത്ത് നിന്ന് തന്നെ പാരെ ഉണ്ടാകുന്നു. പിന്നെ എതിരാളികൾ സ്വാഭാവികം, അവരും ഈ നമ്മൾ പറഞ്ഞതുപോലെയാണ് കയ്യിൽ കിട്ടിയാൽ പിന്നെ തൂക്കിക്കൊന്നിട്ട് ബാക്കിയുള്ളൂ എന്നുള്ള നിലയിലാണ്.
ഇത് അവർ വേറെ വേറെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആരോപണങ്ങൾ പറയാനെന്നൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ അതിലൊന്നും അല്ല അവർക്കെതിരെയുള്ള ആരോപണം. അവർക്കെതിരെയുള്ള ആരോപണം ഈ ഒരൊറ്റ കാര്യത്തിൽ, അവർക്കെതിരെ ഒരു പരാതി, ഇപ്പം സാമ്പത്തിക ഇടപാടിൽ അവർക്ക് സാമ്പത്തികം കിട്ടാനുണ്ടെന്ന് പറഞ്ഞ ഒരു പ്രവാസി ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നു. അതിൻ്റെ പിന്നാമ്പർ ഒന്നും അന്വേഷിക്കാൻ ആരും പോകുന്നില്ല. ആ എന്തുകൊണ്ടാണ് പരാതി വന്നു, എങ്ങനെയാണ്, അതൊന്നും ആരും അന്വേഷിക്കുന്നില്ല. അയ്യോ, അവർ സാമ്പത്തികമായി തട്ടിച്ചു, അവരെങ്ങാണ്ട് തൂക്കിക്കൊല്ലുന്ന രീതിയിലാണ്. പൈസ കൊടുക്കാനാണെങ്കിൽ കെ പി സി സിയിലൊക്കെ ഉള്ള ഓരോ നേതാക്കന്മാർ പലർക്കും കൊടുക്കാനുള്ള പൈസയുടെ കണക്ക്. കഴിഞ്ഞ ദിവസം അന്തരിച്ച പ്രതാപചന്ദ്രൻ ട്രഷറർ, അദ്ദേഹം ഏറ്റവും ഒടുവിൽ 3.5 കോടി രൂപ കെ പി എസ് സി ട്രഷറർ എന്നുള്ള നിലയിൽ സംഘടിപ്പിച്ച് ഒരു നേതാവ് കാണിച്ച കൊള്ള അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി പണം സമാഹരിച്ച് കൊടുത്ത് ആ വിവരം ഫേസ്ബുക്ക് പോസ്റ്റായി ശക്തിധരൻ എഴുതിയിട്ടുണ്ട്. അതാണ് ഒരു എവിടെ ഒരു കരാറുകാരനുമായിട്ട് കരാറുകാരനുമായിട്ട് ഉണ്ടായിരുന്ന രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കരാറുകാർ. പക്ഷെ ആ പണം ഒരു നേതാവ് കൈവശപ്പെടുത്തി എന്നാണ് പറയുന്നത്. അപ്പൊ ആ ബാധ്യത തീർക്കാൻ ഇദ്ദേഹം കെ പി സി ട്രഷറർ എന്നുള്ള നിലയിൽ പല ആളുകളുമായിട്ട് കണ്ട് 3.5 കോടി രൂപ സമാഹരിച്ച് ആ ബാധ്യത തീർത്ത് ഈ വിവരം ശക്തിധരനോട് ഈ മരണത്തിന് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യം. നേതാവ് ആരാണെന്ന് പറഞ്ഞില്ല, എന്നെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടില്ലാത്ത നേതാവ് എന്നാണ്, എതിരെ നിന്ന നേതാവാണ്, എന്നെ വലിച്ച് താഴെയിടാൻ ശ്രമിച്ചയാളാണ്, ഒരു നിർണായക ഘട്ടത്തിൽ ഒപ്പം നിൽക്കാത്ത നേതാവാണ്. പക്ഷെ അയാൾക്ക് ഇതുകൊണ്ടെങ്കിലും അല്ല ബോധ്യപ്പെടുന്നെങ്കിൽ ബോധ്യപ്പെടട്ടെ ശക്തി എന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത് എന്ന് അദ്ദേഹം പറയുന്നു. കാരണം മരണത്തിന് 2 ദിവസം മുമ്പ് ആ നിലയിൽ ഇങ്ങനെ ഞാനൊരു സഹായം ചെയ്തു. അവർ പണ്ട് ദേശാഭിമാനിയിലും വീക്ഷണത്തിലും ആയിരുന്നപ്പോൾ ഉള്ള ബന്ധമാണ്, അങ്ങനെ അടുത്ത ബന്ധമൊന്നുമല്ല, പത്രപ്രവർത്തകർ എന്നുള്ള ബന്ധമാണ്. അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കടത്തിന്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ, കൊടുക്കാനുള്ളതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏത് നേതാവിനാണ് ഇഷ്ടം പോലെയുണ്ട്. അത് ഇതൊരു മാത്രമല്ല, ഒരു പൊതുരംഗത്ത് ഒരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് കാശ് അടുക്കി വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ മനസ്സിലാക്കുന്ന, അവർ ആ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ഇയാൾ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. സ്വാഭാവികമല്ലേ, ആര് ഏത് സ്ഥാനാർത്ഥിയാണ് പണം സ്വരൂപിക്കാത്ത, അവർക്ക് പ്രവർത്തിക്കണമെങ്കിൽ പൈസ വേണ്ടേ? പൈസ ഇല്ലാതെ നമ്മള് അതിന്റെ അതിന്റെ ശരിതെറ്റുകൾ എത്ര എന്ന് നോക്കുന്നതിന് പകരം അത് ആ സൈബർ അറ്റാക്ക് പോകുന്ന ഒരു രീതിയാണ്. അത് വളരെ വളരെ മോശമായ രീതിയിൽ, നമ്മള് എ കെ ആന്റണിയുടെ ഭാഷയെ പറഞ്ഞ വളരെ പൈശാചികമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത്. ആ അത്തരത്തിലുള്ള ശ്രമങ്ങളോടാണ് കൊടുക്കല് വാങ്ങലുകള് ഇതങ്ങ് അവസാനിക്കും. പൈസ കൊടുക്കും ഈ സാമ്പത്തിക ഇടപാടുകളിൽ മേലുള്ള പരാതികളും ആരോപണങ്ങളും ഒക്കെ ഒരു നിമിഷം കൊണ്ട് തീരുന്നതാണ്. കാരണം ഒന്ന് ഒരു സെറ്റിൽമെന്റ് ആണ്, ഒരു ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെ രണ്ടുപേര് രണ്ടു പാർട്ടിയെയും വിളിച്ചിരുത്തി ഇത് ഇങ്ങനെ ഇത്ര ദിവസത്തിനകം കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ, കൊടുക്കാനില്ലെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയുള്ള ഒരു ആരോപണം അതിന്റെ പേരിൽ. പക്ഷെ അവരെ ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങ് തേജോവധം ചെയ്യുമ്പോൾ വളരെ മോശമായ രീതി. സോഷ്യൽ മീഡിയ മാത്രമല്ല, മാധ്യമങ്ങളും അത് തന്നെ. ആ ചാനൽ ചർച്ചകളിൽ പോലും അവര് പല ചാനലുകളിലും ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. ആ ചാനലുകൾ വരെയും ഇവർക്കെതിരെ പറയുന്നു. അവര് പറയുന്നത്, അവര് നമ്മളോട് പറഞ്ഞത്, അവരുടെ വേഷം കേൾക്കാതെ അവരോട് ഒരു വാക്ക് ഇതിനെ കുറിച്ച് ചോദിക്കാതെ ഏകപക്ഷീയമായി അവരെ തേച്ചൊട്ടിക്കുകയാണ്. അതാണ് വിഷമം. അത് മോശമാണ്. ഒരാളുടെ ഭാവിയൊക്കെ അങ്ങ് ഇല്ലാതാക്കി കളയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു നിമിഷം കൊണ്ട് സെറ്റിലായേക്കാവുന്ന ഒരു പരാതിയുടെ പുറത്താണ് ഒരു സ്ത്രീയെ, അതും ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ അവർ കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു മുഖമായി മാറിയില്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും ഒരു വാർത്തയേ ആവില്ലായിരുന്നു. എവിടെ വാർത്ത, ആര് ശ്രദ്ധിക്കാൻ, എന്തു ശ്രദ്ധിക്കാൻ. അവർ ശ്രദ്ധിക്കപ്പെട്ട ഒരു വനിതയായതുകൊണ്ടാണ് അവർ അവിടെ ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി സജീവമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വനിത ആയതുകൊണ്ടാണ് ഇതുണ്ടാകുന്നത്. പക്ഷെ അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. രാഷ്ട്രീയം എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലായിടത്തും വനിതകളുണ്ട്. അതൊക്കെ ആലോചിക്കണം. നമ്മുടെ വീട്ടിലും വനിതകളുണ്ട് എന്നുള്ള കാര്യം ആലോചിക്കണം. അങ്ങനെ ആലോചിച്ച് മാത്രമേ സൈബർ ഇടങ്ങളിൽ ഒരു വാക്കെഴുതുമ്പോൾ പോലും എഴുതാവൂ എന്നുള്ളതാണ്.